നിങ്ങൾ എന്തൊരു അപ്പനാണപ്പ, എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ചിന്തിക്കുക ഈ ആൾ എത്രയും വേഗത്തിൽ മരിച്ചു പോകണമെന്ന്? ക്രൂരനായ മ്ലേച്ഛൻ മാത്രം നിറഞ്ഞ കാമാസക്തിയോടെ മാത്രം നോക്കുന്ന, മക്കളെ അവഗണിക്കുന്ന, ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്ന, പരുഷമായി പെരുമാറുന്ന, മക്കളെ പുച്ഛിക്കുന്ന ഒരു അപ്പനെ നോക്കി ഒരു ഭാര്യ, ഒരമ്മ, ഒരു മകൻ, ഒരു മകൾ, ഒരു സഹോദരി ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തൊരു അപ്പനാണമ്മ? അപ്പൻ എന്ന കഥാപാത്രത്തെ അപ്പനെന്ന സിനിമയിലൂടെ വരച്ച് കാണിച്ച് ക്രൂരത മാത്രം കൈമുതലാക്കിയ ഒരപ്പന്റെ ചിന്തകളെ വ്യാഖ്യാനിക്കുന്ന ഒരു പടവും കൂടെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇങ്ങനെയല്ല എല്ലാ അപ്പന്മാരും. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ചോര നീരാക്കുന്ന പിതാക്കന്മാർ, അപ്പന്മാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെയൊക്കെ പിതാക്കന്മാരും അപ്പന്മാരും ഒക്കെ അങ്ങനെയാണല്ലോ. പലപ്പോഴും നമ്മൾ അമ്മമാരെ കുറിച്ച് വാനോളം പുകഴ്ത്തുന്നവരാണ്. അമ്മമാർ സഹനത്തെ കുറിച്ച്, ത്യാഗത്തെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ച്, അവരുടെ സ്വയം ഒരുക്കി തീരുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പുകഴ്ത്തുന്നവരാണ്. എന്നാൽ അവരെക്കാളൊക്കെ ഒരു പടി കൂടെ മുന്നിട്ട് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് അപ്പന്മാരും പിതാക്കന്മാരും എന്ന് ചിന്തിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോബി ജോസ് കട്ടിക്കാട്ടച്ചന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് കൂട്ട് എന്ന നോവൽ. ഈ നോവലിലെ കഥാപാത്രം എന്ന് പറയുന്നത് രാമൻകുട്ടി എന്ന ഒരു അപ്പനാണ്. ഈ അപ്പൻ തന്റെ 13 വയസ്സുകാരനായ മകനെയും കൊണ്ട് ത്രിവേണ്ട്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. മകൻ സീരിയസ് ആയി രോഗബാധിതനാണ്. തീവ്രപരിചരണ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അജയ് ഈ മകനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഓരോ ദിവസവും റൗണ്ട്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഡോക്ടർ അജയ്യോട് ഈ രാമൻകുട്ടി എന്ന അപ്പൻ കഥാപാത്രം, അല്ലെ അപ്പൻ ചോദിക്കുന്നുണ്ട് മകൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നത്. പക്ഷെ പലപ്പോഴും നിരാശാജനകമായ ഒരു ഉത്തരമാണ് ഡോക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുക. അവൻ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നും ക്ഷീണിതനാണെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുക. അതിനോട് ചേർക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, അല്പം ഒന്നും അവൻ ഉറങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവന് ഒരു ആശ്വാസം ലഭിക്കുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ രാമൻകുട്ടി എന്ന അപ്പൻ കഥാപാത്രം പറയുന്നുണ്ട്, ഈ നാളിലൊക്കെയും അവൻ എന്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്, എന്നെ ഒന്ന് അകത്ത് കയറ്റാമോ? സർ പറയുന്നുണ്ട് നിർവാഹമില്ല, ഇൻഫെക്ഷൻ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് മകനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാമൻകുട്ടി എന്ന അപ്പൻ ഈ ഡോക്ടറോട് ഇപ്രകാരം പറയുകയാണ്, അങ്ങനെയെങ്കിൽ അവനോടൊന്ന് പറയാവൂ, ഇതാ ഈ റൂമിന് പുറത്ത് ഈ റൂമിന്റെ ചുമരോട് ചേർന്നുകൊണ്ട് എന്റെ നെഞ്ച് ഈ ചുമരിനോട് ചേർത്ത് വെച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചുമരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ ബെഡ് നീക്കിയിടുക, എന്നോട് പറയുക മകനെ നീ സുഖമായിട്ട് കിടന്നുറങ്ങുക, നീ നിന്റെ അപ്പന്റെ നെഞ്ചിലാണ് എന്നൊക്കെ. സാറ് രാത്രി ഡ്യൂട്ടിക്ക് പോയി, ശേഷം പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയുമായിട്ടാണ്. ആ രാത്രി മുഴുവനും ഉറങ്ങാതെ ആ നെഞ്ചോട്, ആ ഭിത്തിയോട് ചേർത്ത് വെച്ച്, ആ ഭിത്തിയോട് ചേർത്ത് നെഞ്ച് ചേർത്ത് വെച്ച് കൈകൾ രണ്ട് കുരിശാകൃതി നിൽക്കുന്ന രാമൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ്. എന്നിട്ട് സാർ ആത്മഗതമായിട്ട് പറയുന്നുണ്ട്, ഇത്രമേൽ ത്യാഗം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, വേദനിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ കഥയാണ് നിങ്ങളുടെ ചിത്രം എന്നീ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അപ്പന്മാരും പിതാക്കന്മാരും അപ്പച്ചന്മാരും ഡാഡിമാരും അപ്പന്മാരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അവർ അധ്വാനിക്കുമ്പോൾ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, അവർ അധ്വാനിക്കുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ. തളരുമ്പോൾ അവർ, വിഷമിക്കുമ്പോൾ, 100 പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പച്ച അപ്പ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതൊരു ആശ്വാസമാണ്, അവർക്ക് തണലാണ്. നമുക്ക് സാധിക്കട്ടെ എല്ലാ അപ്പന്മാരെയും അമ്മമാരെയും പിതാക്കന്മാരെയും നെഞ്ചോട് ചേർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ ഒരു മകന്റെ, ഒരു സഹോദരന്റെ ഹൃദയം തരളിതമാവുകയാണ്. നന്ദി.